സത്യത്തിൽ ഞാൻ ഈ ദൃശ്യങ്ങൾ പലതവണ കണ്ടതിന് ശേഷമാണ് ഫ്ലോറിൽ കയറി ഇന്നലെ മുതൽ നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒരു പ്രേക്ഷകനെ പോലെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോവുകയാണ്. എങ്ങനെയായിരിക്കും ഇത്, ഈ ഇത്രയും മനുഷ്യർ ഇതിനെ അതിജീവിച്ച് ജീവനോടെ എത്തിയതെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന എന്താണ് സന്ധ്യ? പിജി പറഞ്ഞത് ശരിയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ലോകം ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും മൂന്ന് ഗ്രാമങ്ങളിലെ മനുഷ്യരെ പൂർണ്ണമായും, അത് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യരെ പൂർണ്ണമായും ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഒരു പ്രകൃതി ദുരന്തം. കേരളം മാത്രമല്ല, രാജ്യം മാത്രമല്ല, ലോകം തന്നെ നടുങ്ങിയ ഈ ദുരന്തം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പി ജി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനലുകളെക്കുറിച്ച് പറയാറുണ്ട് എന്നതുപോലെ, ഒരു തെളിവും അവശേഷിക്കാത്ത രീതിയിലായിരുന്നു ദുരന്തശേഷമുള്ള ദൃശ്യങ്ങൾ മാത്രമായിരുന്നു നമ്മൾ കണ്ടത്. അതിൻ്റെ കാരണവും പി ജി പറഞ്ഞു കഴിഞ്ഞു. പുഞ്ചിരിവട്ടത്താണെങ്കിലും മുണ്ടക്കയിലാണെങ്കിലും സി സി ക്യാമറയുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പൂർണ്ണമായും തച്ച് തകർത്ത് ഒഴുക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ കാര്യമായ തെളിവുകളൊന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. അപൂർവം ചില കെട്ടിടങ്ങൾ മാത്രമാണ് ചുരൽമലയിലും മറ്റും അവശേഷിച്ചത്. ആ കെട്ടിടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന സി സി ക്യാമറ പലതും നശിച്ചിരുന്നു. എങ്കിലും വളരെ നമ്മുടെ ക്യാമറമാൻ വി ആർ രാകേഷിൻ്റെ നേതൃത്വത്തിൽ വളരെ അധ്വാനിച്ചാണ് ആ കടകളുടെ ഉടമകളും മറ്റും ആ കട ക്ലീൻ ചെയ്യുന്ന ഘട്ടത്തിൽ കിട്ടിയ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് നമുക്ക് ഏറ്റവും നിർണായകമായ ഈ വിവരങ്ങൾ, ദൃശ്യങ്ങൾ കിട്ടുന്നത്. ഇതിന് അതിൻ്റെതായ പ്രാധാന്യം കൂടിയുണ്ട് പി ജി. ഇതൊരു രാജ്യാന്തര ശ്രദ്ധ നേടിയ സംഭവമാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ഉത്തരവാദിത്തോടുകൂടി നമ്മളിത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ചുരൽമലയിലെ കേരള ബാങ്കിൻ്റെ നേരെ താഴെയാണ്. കേരള ബാങ്ക് ഇപ്പോൾ ഏതായാലും വായ്പാ സഹായമൊക്കെ എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പരിസരത്ത് തന്നെ പി ജി ലൈമ ബേക്സ് എന്ന ഒരു ബേക്കറി ഷോപ്പ് കാണാം. ഈ ഷോപ്പിൻ്റെ തൊട്ട് പിന്നിലുള്ള ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സി സി ക്യാമറ ദൃശ്യങ്ങളായി നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഈ നേരെ ബേക്കറിയുടെ തൊട്ട് പിന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് ഉള്ള സി സി ക്യാമറയിലാണ് കൂടുതലായി ഈ ദുരന്തത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ കൂടുതലായി പതിഞ്ഞിട്ടുള്ളത്. ഈ ഭാഗമാകെ തന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ വന്ന ആദ്യ ദിനങ്ങളിൽ വളരെ ദാരുണമായ കാഴ്ചയായിരുന്നു. ഇവ ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെ ശരീരങ്ങൾ കണ്ടെടുക്കുന്ന കാഴ്ച, ഇവിടെയൊക്കെ കടയായിരുന്നു. ഈ കടഭാഗങ്ങളൊക്കെ പരിപൂർണമായും ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ച. ഇനി ഈ ദൃശ്യങ്ങൾ നമുക്ക് അവശേഷിച്ച ഈ ദുരന്തത്തിൻ്റെ അല്പമെങ്കിലും ഒരു അവശേഷിപ്പ് ബാക്കി വെച്ച സി സി ക്യാമറ ഇരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ കടയുടെ ഉടമ നിഷാദും ഉണ്ട്. നിഷാദ്, ഈ സി സി ക്യാമറയിലെ ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? ഇപ്പോൾ കാണാൻ പറ്റിയോ? കണ്ടിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമ്മളത് വളരെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്തായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരു ജീവനക്കാരൻ കഷ്ടിച്ച് രക്ഷപ്പെടുന്നുണ്ട്. അത് കടയിലെ സ്റ്റാഫായിരുന്നോ? കടയിലെ സ്റ്റാഫായിരുന്നു, മലപ്പുറത്തുള്ള സ്റ്റാഫായിരുന്നു. മൂപ്പര് പെട്ടെന്ന് വിളിച്ച് നാട്ടുകാരല്ല, വീട്ടിൽ വിളിച്ച് എൻ്റെ കുട്ടീനെയും ഉമ്മാനൊക്കെ നോക്കണം, അല്ല മക്കളൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു നാട്ടിലേക്ക് മൂപ്പരെ. പിന്നെ ഇവിടെ എല്ലാവരും വിളിച്ച് ഞാൻ പിന്നെ ഓടി വന്ന് നോക്കിയപ്പോഴത്തേനും മൂപ്പര് രക്ഷപ്പെട്ടിരുന്നു. ഒരു റെഫ്രിജറേറ്റർ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജനറേറ്റർ അടക്കം അല്ലേ? എന്തൊക്കെ പോയി? ഇവിടെ എന്തൊക്കെ സംഭവിച്ചു പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, മെഷീനറിയും എല്ലാ സാധനങ്ങളും പോയി. എത്ര ഭീകരമായ അവസ്ഥയാണ് അല്ലേ? നമ്മൾ ഈ ഒരു വയനാട് ആ ദുരന്തം ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞെങ്കിലും, പക്ഷേ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് ആർക്കും ഒരു എത്തും പിടിയില്ലായിരുന്നു കേട്ടോ. എന്തായിരുന്നു സംഭവിച്ചത്? രാവിലെ ഒന്നുമല്ലാതായി മാറിയ രണ്ട് ഗ്രാമങ്ങൾ. ജനറേറ്ററും ഇവിടെ ഒരു റൂം ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതവരെ പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ ആ സി സി ക്യാമറയിൽ കാണുന്നത് നമ്മൾ പണ്ട് ടൈറ്റാനിക് സിനിമയിലൊക്കെ കണ്ട രീതിയിൽ, ഒരു ഭീകരമായ രീതിയിൽ, അതായത് വളരെ നിങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും സാധനങ്ങളും എല്ലാം ഇരിക്കുന്നു, എരച്ചെത്തുന്നു, അത് പരിപൂർണമായും ഒഴുക്കിക്കൊണ്ടുപോകുന്ന വളരെ ഭയാനകമായ ഒരു അവസ്ഥ. അപ്പം സത്യത്തിൽ ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവുക ഈ ഇവിടെ അനുഭവിച്ച മനുഷ്യരുടെ ഒരു വേദനയെക്കുറിച്ച് തന്നെയായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ അറിവിലുള്ള ആളുകൾ അല്ലേ ഈ നഷ്ടപ്പെട്ടവ എല്ലാവരും തന്നെ നിങ്ങൾക്കറിയും? എല്ലാ നഷ്ടപ്പെട്ടവ എല്ലാവരും നമ്മൾ അറിയണമാണ്. നമ്മളെ കസ്റ്റമറും ഇവിടെ അറിയാത്ത ആൾക്കാർ ആരുമില്ല. നമ്മളെ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ് എല്ലാവരും. ബന്ധം കുടുംബം അല്ലെങ്കിലും ബന്ധം പോലെയാണ് എല്ലാവരും. ഇവിടെ ഈ ഏരിയ തന്നെ 10 ആൾ മരിച്ചിട്ടുണ്ട്. പിന്നെ മോളിൽ വേറെ അങ്ങനെ അല്ല. അത് ഭയങ്കര ഒരു ഇമോഷനാണ്.
ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അതിൻ്റെ തീർച്ചയായും ബി ജെ നമുക്കതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുന്നു. അപ്പോൾ ഈ വളരെ മൂന്നോ നാലോ കെട്ടിടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സി സി ക്യാമറ അവശേഷിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പരിപൂർണമായും നശിച്ചും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളിലാണ് ഈ ദുരന്തത്തിൻ്റെ, ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ, മനുഷ്യൻ്റെ നിസ്സഹായതയുടെ തീവ്രത മുഴുവൻ പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണാറില്ല. ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ രീതിയിലുള്ള പരിപൂർണമായൊരു തച്ച് തകർത്തു പോകുന്നൊരു കാഴ്ച. നേരത്തെ പുത്തുമലയിൽ ഉരുൾ പൊട്ടുന്ന ഘട്ടത്തിൽ അത് വൈകിട്ടായിരുന്നു, ഏറെക്കുറെ 5 മണിക്കായിരുന്നു, ആളുകൾക്ക് കാണാമായിരുന്നു. ഇത് മനുഷ്യർ കിടന്നുറങ്ങുന്ന സമയമാണ്. പുത്തുമലയും അതേപോലെ തന്നെ മുണ്ടക്കൈ തുടച്ചു നീക്കിപ്പോയിട്ടാണ് ഉള്ളത് ആ ഗ്രാമങ്ങൾ. ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ എവിടെന്നെങ്കിലും ഒരു സി സി ടി വി ദൃശ്യങ്ങളെങ്കിലും കിട്ടുമോ എന്ന് കുറേ ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പല ആളുകളും ശ്രമത്തിനിടയിൽ. പക്ഷേ അങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ട് ആ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്ന റെക്കോർഡുകൾ രേഖയായിരുന്നു ഇത്. കാരണം അത്രയും ഭീകരമായ ഒരു സാഹചര്യം, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, സിനിമ ടൈറ്റാനിക് സിനിമയിലൊക്കെ പോലത്തെ സാഹചര്യങ്ങൾ. ഏതായാലും ബാക്കി കൂടെ കാണാം. അർദ്ധരാത്രിയാണ്. മാത്രമല്ല പി ജി, ഇത് ചൂരൽമല ടൗൺ ആണ്. അപ്പോൾ മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ ചില ആശങ്കയുണ്ട്, കാരണം കുറച്ചുകൂടി മലയോര മേഖലകളാണ്. ചൂരൽമല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏറെക്കുറെ 50 മീറ്റർ മാറിയാണ് പുഴ ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ ഈ ഭാഗത്ത്? അങ്ങനെ നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പണിക്കാരത്തെ മലപ്പുറമുള്ള ആളായതുകൊണ്ട് മൂപ്പർ ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ 100% ഉറപ്പ് എന്നൊക്കെ പറയല്ലേ, 100% വിശ്വസിക്കാം. നിന്നോളം ഇവിടെ നിന്നോളോ എന്നാണ്. നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മളൊരു 10-36 വയസ്സായി, അതിൻ്റെ ഇടയിൽ ഇതുവരെ ഒരു വെള്ളം കയറലോ അങ്ങനത്തെ ഒരു ഇതില്ല. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് സംഭവിച്ചത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ചൂരൽമല ടൗണിൻ്റെ പ്രധാന ഭാഗമാണെന്ന് ഇതിനോടൊപ്പം പറഞ്ഞല്ലോ, അത് കേരള ബാങ്കിൻ്റെ തൊട്ട് പുറകിലാണ്. ഇവിടെ കിടക്കുന്ന സാമഗ്രികളൊക്കെ തന്നെ ചിതറി തെറിച്ച് കിടക്കുന്ന കാണാം. ഈ ഭാഗത്ത് തന്നെ 10 മനുഷ്യർ അല്ലേ, 10 പേര് ഈ വീട്ടിൽ, ഈ ഭാഗത്ത് 10 ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ ഈ കാണാതായ ആളുകളും അതിൽ ഈ 10 തന്നെ കിട്ടാത്ത ഒരു മിസ്സിംഗുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുണ്ടായിരുന്ന നമ്മൾ കാണേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും വേദനയോടുകൂടിയ മാത്രമേ ഇക്കാര്യം പറയാൻ പറ്റത്തുള്ളൂ, ആ കടയിലുണ്ടായിരുന്ന ആ ഫ്രിഡ്ജും മറ്റ് സാമഗ്രികളും എങ്ങനെയാണോ പോയത് അതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരുടെ കാര്യം എന്താണ്? തീർച്ചയായിട്ടും ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും, ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും നിസ്സഹായമായിട്ടുള്ള, ഏറ്റവും തീവ്രമായിട്ടുള്ള ചില കാഴ്ചകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലങ്ങൾ പോലും എത്ര കണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന തീർച്ചയായിട്ടും ഇതിലുണ്ട്. ഇനി ദുരന്ത സാധ്യത പ്രദേശങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവർ ഒഴിഞ്ഞു പോയാലും അവരുടെ സാമഗ്രികളടക്കം അത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഏഷ്യനെറ്റിന്, ഏഷ്യനെറ്റായിരുന്നു ഇത് പിന്നെ ഈ ഒരു ക്ലിപ്പൊക്കെ റിലീസ് ചെയ്ത്. ഇനി അത്തരത്തിൽ ഈ ഒരു, ഇത് ഇത്രയും ഭീകരമായൊരു അവസ്ഥയാണ്, നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ആ മനുഷ്യരനുഭവിച്ചുകൊണ്ട ഒരു പ്രയാസം എത്രമാത്രം ഉണ്ടാവുന്നു, അതൊന്നും നമ്മൾ ഇതിൽ നിന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് ഒരു സ്വസ്ഥമായിട്ട് ഒരു ദിവസം കിടന്നുറങ്ങിയ മനുഷ്യർ പെട്ടെന്നൊരു നിമിഷത്തിൽ, ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതായിരിക്കും കേട്ടോ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരിക. അതുകൊണ്ട് നമ്മൾ മാക്സിമം ജീവിക്കുന്ന സമയത്ത് മറ്റുള്ള മനുഷ്യരെ വെറുപ്പിക്കാതെ സന്തോഷത്തോടെ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എത്ര വലിയ ഉന്നതങ്ങൾ നമ്മൾ പോയിട്ട് നിൽക്കുമ്പോഴും നമ്മൾ വലിയ സേഫ് സൈഡാണെന്നൊക്കെ പറയുമ്പോഴും എന്ത് പ്രകൃതി ദുരന്തവും ഏത് നിമിഷവും വരും എന്നുള്ള അതിനൊരു വലിയ ഉദാഹരണം കൂടിയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ക്ലിപ്പുകളൊക്കെ എന്താ കിട്ടാത്തതെന്നൊക്കെ പലരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഇത് തുടച്ചു നീക്കിപ്പോയ രംഗങ്ങൾ മാത്രമാണ് പലരും കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത് നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്ര വലിയ ശക്തനാണെങ്കിലും നമ്മിലും വലിയ ശക്തനാണ് ദൈവത്തിൻ്റെ നമ്മൾ മുന്നറിയിപ്പുകൾ. ആ മുന്നറിയിപ്പുകളെ നമ്മൾ മനസ്സിലാക്കണം. ആ മുന്നറിയിപ്പിലൂടെ നമ്മൾ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ ജീവിക്കുന്ന കാലത്ത് സന്തോഷത്തോടെ ജീവിക്കുക. മറ്റുള്ളവരോട് നമ്മൾ ഏറ്റവും മാന്യമായി പെരുമാറുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു മലപ്പുറത്തുകാരന് അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കണ്ടില്ലേ? അപ്പോൾ ആ സമയത്ത് ആ ഒരു ദൃശ്യം ഇത്രമാത്രം പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.